എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബസ് പ്രൈവറ്റ് ബസ്സിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ്. നമ്മുടെ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ പുതിയ നിയമങ്ങൾ ഓരോന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡാഷിൽ ക്യാമറ കൊണ്ടുവരുന്നു, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ളത് ഇപ്പോൾ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഓൾറെഡി യൂണിഫോം നിർബന്ധമാക്കിയിട്ടുണ്ട്. പല ബസ്സുകളിലും അത് ഫോളോ ചെയ്യുന്നുണ്ട്, പല ബസ്സുകളിലും അത് ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. ഇനി അവിടെ യൂണിഫോം ഇല്ലാത്ത കുറച്ച് കാറ്റഗറി ആൾക്കാർ, ഒന്ന് ഡോറിൽ ക്ലീനർ നിൽക്കുന്നവർക്കും അതേമാതിരി ചെക്കർക്കും ഈ ടിക്കറ്റ് ചെക്കർക്കൊന്നും വലിയ രീതിക്ക് യൂണിഫോം ഒന്നുമില്ല. അപ്പോൾ ആരാണ് ക്ലീനർ, ആരാണ് ചെക്കർ എന്നൊന്നും ആർക്കും തന്നെ വലിയ രീതിക്ക് പുറത്തറിയാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പല രീതിക്ക് പല പ്രശ്നങ്ങളും ബസ്സിൽ നടക്കാറുണ്ട്. അതായത് ഫ്രണ്ടിൽ ക്ലീനറായിട്ട് നിൽക്കുന്ന സമയത്ത് പെൺകുട്ടികളായിട്ട് ബസ്സിൽ കയറുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. അത് ആരാണ് ക്ലീനറാണോ ആ ബസ്സിൽ സ്റ്റാഫാണോ എന്ന് പോലും നമുക്കറിയാത്ത ഒരുപാട് ഇഷ്യൂസൊക്കെ വന്നു. അപ്പോൾ അതെല്ലാം മാറ്റം വരുത്താൻ വേണ്ടിയിട്ടും, അതായത് പ്രൈവറ്റ് ബസ് മേഖലകൾ ഒന്നും കൂടി ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കാനും, ആരൊക്കെയാണോ വർക്ക് ചെയ്യുന്നത് അവർക്കൊക്കെ നിർബന്ധമായിട്ട് യൂണിഫോമും നെയിം പ്ലേറ്റും, അതായത് ആ വർക്ക് ചെയ്യുന്നവൻ്റെ പേര് പോലും, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന ബസ്സിൽ ഇന്ന സ്റ്റാഫാണ്, ഇന്ന പൊസിഷനിലുള്ള ആളാണ്, എന്താണ് പേര് എന്ന് പറഞ്ഞിട്ട് അവരോട് തന്നെ ചോദിക്കാതെ തന്നെ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി കൊടുക്കാൻ പറ്റാവുന്ന രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. പരാതിക്കാണ് നെഗറ്റീവായിട്ട് പറയില്ല, കുറേ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യണമെങ്കിൽ, ഈ ഇടയ്ക്ക് തന്നെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഇടയിൽ കൂടി പെട്ടെന്നൊരു ബൈക്ക് യാത്രകൻ കട്ട് ചെയ്ത് പോവുകയും അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക ബ്രേക്ക് അടിച്ച് വണ്ടി ആക്സിഡൻ്റ് ആവാതെ ഒരുപാട് ജീവൻ രക്ഷിച്ചിട്ടുള്ള ഒരു സീൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ട് പോയിട്ട് ആദരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡാഷ് ക്യാമറ പ്രൈവറ്റ് ബസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ നിയമം നടപ്പിലാക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണവും ഉണ്ടാവും, അതിൻ്റെ പോലെ ദോഷങ്ങളും ഉണ്ടാവും. അപ്പോൾ ദോഷങ്ങൾ പറഞ്ഞാൽ നമുക്കല്ല, അവർക്ക് ഫേസ് ചെയ്യുന്നു. ഇപ്പോൾ പല പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്നൊരു ഐഡൻറ്റിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും നിർബന്ധമായിട്ട് യൂണിഫോം ആക്കിയിട്ടുണ്ട്. ഈ ബസ്സിൽ എത്ര ജീവനക്കാരുണ്ടെങ്കിലും, അതിപ്പോൾ ഏതൊക്കെ കാറ്റഗറി, ആകെ നാല് കാറ്റഗറി ഉണ്ടാവാറുള്ളൂ. ഒന്നിൽ ചില ബസ്സിൽ രണ്ട് കണ്ടക്ടറൊക്കെ ഉണ്ടാവും, തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ അങ്ങനെ കണ്ടു, പക്ഷേ കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, ടിക്കറ്റ് ചെക്കർ, ഇത് ചിലപ്പോൾ ടിക്കറ്റ് ചെക്കറും ഇതും കണ്ടക്ടറും ചെയ്യാറുണ്ട്. അത് എന്തോ വാട്ടവർ, നാല് പേര് ഉണ്ടെങ്കിൽ നാല് പേരും നിർബന്ധമായിട്ട് യൂണിഫോം ഇട്ടിരിക്കണം. യൂണിഫോമിൻ്റെ കൂടെ നെയിം പ്ലേറ്റ് വേണമെന്നും കൂടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് പുതിയ റൂള് പറഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും ഇപ്പോൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ബസ്സിൽ യാത്ര ചെയ്യുന്നവരായാലും, ഇല്ലെങ്കിൽ ബസ് ഓണേഴ്സ് ആയാലും, ഇല്ലെങ്കിൽ ബസ് ജീവനക്കാരെ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, എല്ലാവരും ഈ യൂണിഫോമിനെ കുറിച്ചുള്ള നിയമം എന്താണെന്ന് മനസ്സിലാക്കുക. ഏത് ടൈപ്പ് യൂണിഫോമാണെന്ന് നിങ്ങൾക്ക് ഫിക്സ് ചെയ്തിരിക്കണം. നെയിം പ്ലേറ്റിന് വല്ല ഫോർമാറ്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതെല്ലാം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.